അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിലേക്ക് നസർ അൽ അമീൻ മലക്ക് ജിബ്രായീൽ കടന്നു വരികയാണ്. കടന്നു വന്നുകൊണ്ട് കുഞ്ഞു നബിയോട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കയാ റസൂലുള്ളാ. കുഞ്ഞു നബിയോട് സലാം പറയുമ്പോ ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കണ്ണുകളിൽ കൂടിയിട്ട് കണ്ണുനീര് ധാരധാരയായി ഒലിക്കുകയാണ്. അവിടെ നിന്ന് ചോദിക്കുന്നു, അല്ല ജിബ്രീലേ, ഇന്നേവരെ ഇതേപോലെ അവസ്ഥയിൽ ഞാൻ താങ്കളെ കണ്ടിട്ടില്ല. പിന്നെ എന്താ, ഇന്ന് വല്ല പ്രത്യേകതയുമുണ്ടോ ജിബ്രീൽ? ആ സമയത്ത് കണ്ണുനീർ ലപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് പറഞ്ഞു, നബിയേ, ഇന്നിപ്പോ ഞാൻ അവിടത്തേടെ മുമ്പിൽ നിൽക്കുന്നതിന്റെ കാരണം എന്തെന്നറിയോ? അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നരകത്തെ കുറിച്ചുള്ള ആയത്തുമായിട്ടാണ് എന്നെ അതാ എന്നെ നിങ്ങൾ അടുക്കലേക്ക് വിട്ടിരിക്കുന്നത്. ആ നരകത്തിന്റെ ഭയാനകത ഓർത്തപ്പോ ഞാൻ അറിയാതെ കരഞ്ഞു പോയതാ നബിയേ. അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അല്ല ജിബ്രീലേ, നിങ്ങളൊക്കെ എത്രയോ മുക്തരാണല്ലോ, നിങ്ങൾ ഒരിക്കലും തെറ്റ് ചെയ്യാത്തവരാണല്ലോ, പിന്നെന്തിനാണ് കരയുന്നത് ജിബ്രീൽ? അപ്പോഴാണ് പറയുന്നത്, അല്ലാഹുവിന്റെ നബിയേ, നമ്മുടെ നേതാവായിരുന്നല്ലോ ഇബ്രീസ് ലഅനത്തുല്ലാഹി അലൈഹി അവസാന ഘട്ടത്തിൽ ഇപ്പോ എല്ലാവരും ശവിക്കുന്ന വ്യക്തിയായില്ലേ, മലക്കായില്ലേ? അതേപോലെ എന്റെ ഒരവസ്ഥ ചെന്ന് ചേരുമോ? അത് കാരണമായി ഞാൻ നരകത്തിലേക്ക് പോകുമോ എന്നോർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് അവിടെ നിന്ന് പറയുമ്പോ ചുവന്ന തുളുത്താപ്പിള പോലെയുള്ള മുഖത്തു കൂടിയിട്ട് കണ്ണുനീര് ധാരധാരയായി ഒലിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ തേയി തേയി കരയുമ്പോ അല്ലാഹ് വിളിക്കുന്നു, നബിയേ, ജിബ്രീലേ, നിങ്ങൾക്ക് ഞാൻ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കണ്ണുനീർ നിന്നത്, ലോകത്തിന്റെ നേതാവിന്റെ കണ്ണുനീർ നിന്നത്. ഇന്നിപ്പോ പാപത്തിന്റെ പടുകുടിയിലേക്ക് പോകുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ എത്രത്തോളം തേങ്ങിക്കരയുന്ന ചെറുപ്പക്കാരാ, എത്രത്തോളം പൊട്ടിക്കരയുന്ന പെണ്ണേ, നമുക്കൊന്ന് കരയാവുള്ള കണ്ണുനീരില്ലല്ലോ, അല്ലാനെ കുറിച്ച് ഓർക്കാനുള്ള സമയമില്ലല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, ജിബ്രീൽ പോലും കരഞ്ഞു പോയെങ്കില് എന്തിനെ കുറിച്ചാണ് കരഞ്ഞ എന്നറിയോ? നരകത്തെ ഓർത്തുകൊണ്ടാണ് കരഞ്ഞത്. അതുകൊണ്ട് അല്ലാന്ന് റസൂൽ പഠിപ്പിക്കുന്നു, അല്ലയോ ഉമ്മത്തുകളെ, നിങ്ങളുടെ കണ്ണുകൾ കൂടി കണ്ണുനീര് വരട്ടെ. ആ കണ്ണുനീര് വീഴുന്ന സമയത്ത് നിങ്ങൾ ചെയ്തിട്ടുള്ള കുറ്റങ്ങളെയെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനിലേക്ക് എടുത്തു പറഞ്ഞുകൊണ്ട് പശ്ചാത്ത വെച്ച് മടങ്ങും മുസ്ലിമേ. അലൈഹിസ്സലാത്തു വസ്സലാം കരഞ്ഞു, അത് കണ്ട് പൊന്നി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കരഞ്ഞുപോയി. അല്ലേ, സ്വഭാവത്തൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സദസ്സിലാണ് ബഹുമാനപ്പെട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കൽ കടന്നു വരിക. കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ, ഞാൻ ഖുർആന്റെ ആയത്തുമായിട്ടാണ് വന്നത്, അതും നരകത്തിൽ. ഇത് കേട്ടപാട് അള്ളാഹുവിന്റെ റസൂല് കരയാൻ തുടങ്ങി. നബിതങ്ങൾ ഇങ്ങനെ തലകുനിഞ്ഞിരുന്നു. സാധാരണ നിലയിൽ നബിതങ്ങൾക്ക് വഹ്യ് വരുമ്പോ ചില സമയത്ത് നബിതങ്ങൾ തല ഉയർത്തുന്ന സമയത്ത് വളരെ സന്തോഷത്തോടു കൂടിയായിരിക്കും, ചില സമയത്ത് ചെറിയൊരു വിഷമം കാണും. എന്നാൽ ഇപ്രാവശ്യം വഹി വന്നപ്പോ നബിതങ്ങൾ തല ഉയർത്തുന്നില്ല, കരഞ്ഞ് കരഞ്ഞ് കണ്ണുകളിൽ കൂടി കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഇറ്റി ഇറ്റി വീടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അലി ബിൻ അബീ ത്വാലിബ് തങ്ങൾ ചെന്നുകൊണ്ട് ചോദിച്ചു, നബിയേ, അവിടെ നിന്ന് എന്തിനാണ് കരയുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറഞ്ഞു, വജാ റബ്ബുക വൽ മലക്കു സഫൻ സഫ വജീഅ യൗമഇദിൻ ബിജഹന്നം. ഈ രണ്ടായത്തോളം അങ്ങോട്ട് ഓതിയിട്ട് പറഞ്ഞു, നാളെ അള്ളാഹുവിന്റെ മഹശ്ശറിൽ അള്ളാഹിന്റെ കത്തി കാണുന്ന നരകത്തിനെ കൊണ്ടുവരും. നമ്മൾ കമ്പ്യൂട്ടർ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ 490 കോടി മലക്കാണ് നാളെ അള്ളാഹുവിന്റെ മഹശ്ശറിൽ നരകത്തെ കൊണ്ടുവരിക. 70,000 കടിഞ്ഞാണിൽ 70,000 ആലാകമാര് ചേർന്ന് കൊണ്ടുവരും നരകത്തിനെ.
അത് നമ്മളൊന്ന് കൂട്ടി നോക്കിയാൽ എത്ര ഉണ്ടാവും? 490 കോടി മലക്ക്. അത്രയും വലിപ്പമാണ് നരകം. അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആ നരകത്തിലേക്ക് എനിക്ക് പോകാൻ കഴിയില്ല, അതിന്റെ ചൂട് എനിക്ക് താങ്ങാൻ കഴിയില്ല, അതിന്റെ ഐലോകത്ത് പോലും എനിക്ക് പോകാൻ കഴിയില്ല. എത്രയോ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് നരകത്തിന്റെ ആളുകൾ വിളിച്ചു പറയും, അല്ലാ ആ കാണുന്നതാണോ എനിക്ക് തരാൻ പോകുന്ന വീട്, അതിലേക്ക് എന്നെ വലിച്ചിഴക്കല്ലേ റബ്ബേ, എന്ത് ചൂടാണ് റഹ്മാൻ. എത്രയാ 10,000 കിലോമീറ്റർ അകലെ നിൽക്കുമ്പോ ആ നരകത്തിന്റെ ചൂടടിക്കുമ്പോ കിലോമീറ്റർ 10,000 കിലോമീറ്റർ അകലെ, ആ 10,000 കിലോമീറ്റർ അകലെ നിൽക്കുമ്പോൾ അതിന്റെ ചൂടടിക്കപ്പോ അതിന്റെ അടുത്ത് ചെന്നാലോ? ചിന്തിച്ചു നോക്ക് സഹോദര, ഇങ്ങനെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വെറുതെട്ടിലേക്ക് നമ്മൾ പോകില്ല. പക്ഷേ പറയുന്നവർക്ക് എന്തും പറയാം, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നാക്കിനെ സൂക്ഷിക്കാനുള്ള ഒരു തൗഫീഖ് എനിക്കും നിങ്ങൾക്കും അല്ലാഹു തആല നൽകട്ടെ. നാളെ ആഖിറത്തിൽ നമ്മുടെ നോമ്പും നമ്മുടെ ഇബാദത്തും നമ്മുടെ സദഖയും ഒന്നും നമുക്ക് പാഴാകാതെ നമുക്ക് തന്നെ നൽകുമാറാകട്ടെ. അതിന് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ നബി തങ്ങൾ പഠിപ്പിക്കുന്ന പുണ്യ റമളാനിൽ രണ്ടാമതായി ചെയ്യേണ്ടുന്ന കാര്യം ഇസ്തിഗ്ഫാറാണ്. പശ്ചാത്തപിച്ച് മടങ്ങണം സദാസമയത്ത്. അല്ലാ ഇന്ന കുറ്റം ഞാൻ ചെയ്തവന് എടുത്തു പറയണം ഓരോ കുറ്റവും. അതാണ് പുണ്യ നബി തങ്ങളെ പറഞ്ഞു ചെയ്ത കുറ്റം, ഇന്നതിന്നത് അല്ലാ ഇന്നതിന്നത് പോലെ ചെയ്തു, നീ എനിക്ക് മാപ്പ് തരണം റഹ്മാനെ എന്ന് അള്ളാഹുവിലേക്ക് നമ്മൾ അടിവരയിട്ട് കൊണ്ട് നമ്മൾ പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സഹോദര, അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെ ദുആ സ്വീകരിക്കും. അള്ളാഹു തആല അതിനുള്ള തൗഫീഖ് തരട്ടെ. ഇല്ലായെങ്കിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ പോകുന്നു, സദാസമയത്ത് ഒരുപാട് കുറ്റങ്ങൾ ചെയ്യുന്നു, പക്ഷേ അവൻ പശ്ചാത്തപിച്ചു മടങ്ങുന്നില്ല. അങ്ങനെ പോയാൽ ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ പോകുമ്പോ ചോരിന്ദാദാ നബി തങ്ങള് കരഞ്ഞാരെ, മനസ്സിൽ മനോദൂക്കം നിറഞ്ഞാതാ പിരിഞ്ഞാരെ, കരഞ്ഞല്ലോ നബിയോര് പറഞ്ഞാനെ, മനസ്സിൽ കൃപാതങ്ങള് ചൊരിന്ദാദാ അറിന്ദാരോ, കരഞ്ഞല്ലോ ീതങ്ങൾ ഒലിച്ചെല്ലോ കണ്ണു നീരാ, അതാ തൂക്കം തളം കേട്ടി ഇതാ വല്ലാതെ, ഉടനെ സ്വഭാവത്തോ ഡുരത്തതാ നബി രാജന. അല്ലാഹുവിന്റെ റസൂല് കടന്നു പോകുമ്പോ അതാ ഒരു കൂട്ടം ആളുകള് ആ നരകത്തിൽ ഇങ്ങനെ കിടക്കുകയാ. എങ്ങനെ ഉള്ള നരകമെന്നറിയോ? അവർ രണ്ട് കരങ്ങളും ഇങ്ങനെ മേൽപോട്ട് ഉയർത്തുന്നുണ്ട്, പക്ഷേ അവർ ഉയർത്തുന്ന സമയത്ത് അവരുടെ കൈകളിലേക്ക് ഇട്ടുകൊടുക്കുന്നത് വലിയ തീക്കട്ടകളാണ്. ഓ തീക്കട്ടകളെ ഇങ്ങനെ പിടിക്കുമ്പോ അവരുടെ ശരീരം വെന്തുരുകിയങ്ങ് പോവുകയാണ്. അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയും, നല്ലോ എന്ത് ശിക്ഷയാണ് റബ്ബേ, സഹിക്കാൻ കഴിയുന്നില്ല, അല്ലോ വല്ലാത്ത വേദനയാണല്ലോ. ഇങ്ങനെ മേപ്പോട്ട് ഉയർത്തുന്ന സമയമല്ല, വലിയ വലിയ തീക്കട്ടകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ അവിടെ നിന്ന് ചോദിക്കുന്നു, ജിബ്രീലേ ഈ കൂട്ടരാരാണ്? ജിബ്രീൽ ആ സമയത്ത് ലോകത്തിന്റെ നേതാവിനോട് ജിബ്രീൽ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ നബിയേ ദുനിയാവിന് ജീവിച്ചിരുന്നപ്പോ അവൻ പശ്ചാത്തപിക്കാൻ മടികാട്ടിയ മനുഷ്യനാണെന്ന് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ നബിതങ്ങളോട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്ത പഠിപ്പിച്ചു കൊടുത്ത സംഭവം അവിടുത്തെ ഉമ്മത്തുകളോട് വന്നുകൊണ്ട് നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങാൻ ഒരു മടിയും കാണിക്കണ്ട. മടി കാണിച്ചാൽ തീക്കട്ട ചുമന്നുകൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ട്. അള്ളാഹു തആല നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ കുറ്റങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹിനോട് ചോദിച്ച അള്ളാഹു തആല ഒരുപാട് കാരുണ്യവാന, അള്ളാഹു തആല സ്വീകരിക്കും. സഹോദരൻ ഒരു ഖുദ്സിയായ ഹദീസിൽ കൂടി വന്ന് എന്റെ അടിമോൾ എന്നോട് ചോദിക്കുന്നു, അവന്റെ മനസ്സിങ്ങനെ വേദന എടുക്കുന്നു, ആ സമയം ഞാൻ അള്ളാഹ് എന്റെ അടിമകൾ എന്നോട് ചോദിക്കുന്നല്ലോ, ഞാൻ വല്ലാത്ത സന്തോഷവാനാണ്. ആരോട് പഠിപ്പിക്കുന്നു? ഒരു സ്വഹാബിയോട് അള്ളാഹിന്റെ റസൂൽ ഈ സംഭവം ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്ക. അള്ളാഹുവിന്റെ അടിമ അള്ളാഹുവിനോട് ചോദിക്കുമ്പോ ഒരു തുള്ളി കണ്ണുനീരും ഇങ്ങനെ ഇറ്റി വീഴുമ്പോ
അള്ളാഹുവിന് വലിയ സന്തോഷം. വീണ്ടും അവൻ അവനെന്താണ് ഒരു കുറ്റം ചെയ്തു പോയി അറിയാതെ ചെയ്തു, വീണ്ടും അള്ളാഹുവിലേക്ക് ഒന്ന് പശ്ചാത്തപിച്ചു. അള്ളാഹുക്ക് വല്ലാത്ത ഇഷ്ടം ഇതിങ്ങനെ ചെയ്ത് 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 പോയിട്ട് പശ്ചാത്തപിച്ച് മടങ്ങാതിരുന്നാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹു താല വെറുതെ വിടില്ല. അള്ളാഹു താല നമ്മൾ ഏവരെയും കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു താല സകലതും മാപ്പാക്കാനുള്ള കഴിവുള്ളവനാണ്.